ഹേയ് ഗായ്സ്, എല്ലാവരും ഒരു വർഷത്തിൽ WWE ഒരു ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് റസൽമേനിയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും. ഈ ഒരു റസൽമേനിയ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ പേർ കാത്തിരിക്കുന്നത് ഏത് ഷോയ്ക്കാണെന്ന് നിങ്ങൾക്കറിയാമോ? റോ ആഫ്റ്റർ റസൽമേനിയ. റസൽമേനിയ കഴിഞ്ഞതിന് ശേഷം നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിന് വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും കാത്തിരിക്കുക. കാരണം ആ ഒരു റോ എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ ഒരു അടിപൊളി സംഭവങ്ങൾ നടക്കുമെന്നുള്ള കാര്യം ഷുവർ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ റോ ആഫ്റ്റർ റസൽമേനിയ വളരെ വലിയ ദുരന്തം ഷോ തന്നെയായിരുന്നു. ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ വലിയ മൊമെൻറ്റുകളൊന്നും തന്നെ കഴിഞ്ഞ വർഷത്തെ റോ ആഫ്റ്റർ റസൽമേനിയയിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇന്നായിരുന്നു റോ ആഫ്റ്റർ റസൽമേനിയ 2022 നടന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഷോ ആയിരുന്നു. ഒരുപാട് സർപ്രൈസിങ് മൊമെൻറ്റുകളെല്ലാം തന്നെ ഇന്നത്തെ റോ എപ്പിസോഡിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് താരങ്ങളുടെ ഒരു റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചു, അതുപോലെ തന്നെ ഒരു ചതിയും നമുക്ക് കാണാൻ സാധിച്ചു, അതുപോലെ തന്നെ കുറച്ച് അടിപൊളി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നതെന്നറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. അങ്ങനെ റോ ആഫ്റ്റർ റസൽമേനിയ കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോഡി റോഡ്സ് ആയിരുന്നു. റസൽമേനിയ 38 തിരിച്ചു വന്നിട്ടുണ്ടായിരുന്ന കോഡി റോഡ്സ് റോ എപ്പിസോഡിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, റോ ബ്രാൻഡിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി WWEയിൽ ജോയിൻ ചെയ്യുക, WWEയിലേക്ക് റിട്ടേൺ ചെയ്യുക എന്നുള്ള കാര്യം വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിട്ടൊന്നും തന്നെ തനിക്ക് തോന്നിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു. താൻ കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്ട് തന്നെയാണ് WWEയുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത് എന്നെല്ലാം തന്നെ കോഡി റോഡ്സ് അവിടെ നിന്നും പറയുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം കോഡി റോഡ്സ് സ്ക്രീനിൽ ഒരു പിക്ചർ കാണുകയുണ്ടായി. ആ ഒരു പിക്ചർ WWE ചാമ്പ്യൻഷിപ്പുമായിട്ട് കോഡി റോഡ്സിൻ്റെ അച്ഛനായിട്ടുള്ള ഡെസ്റ്റി റോഡ്സ് 1977 മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നിൽക്കുന്ന ഒരു പിക്ചറായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി തൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ തൻ്റെ അച്ഛൻ തന്നെയാണ് എന്നെല്ലാം തന്നെ. താൻ WWEയിലേക്ക് തിരിച്ചു വന്നത് ശരിക്കും കോഡി റോഡ്സിന് വേണ്ടി മാത്രമല്ല, തൻ്റെ ഫാമിലിക്കും തൻ്റെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന അച്ഛനും വേണ്ടിയിട്ടാണ് എന്നെല്ലാം തന്നെയായിരുന്നു കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും കോഡി റോഡ്സിൻ്റെ ആ ഒരു സ്പീച്ച് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് താൻ ഇതുവരെ WWEയിൽ നേടിയിട്ടില്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു കോഡി റോഡ്സ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. തൻ്റെ അച്ഛൻ നേടിയ അതേ രീതിയിൽ തന്നെ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് തനിക്കും നേടണം എന്നെല്ലാം തന്നെ കോഡി റോഡ്സ് പറയുകയുണ്ടായി. തൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിലും തൻ്റെ അച്ഛൻ അവിടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ടാകും എന്നെല്ലാം തന്നെയായിരുന്നു കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഡി റോഡ്സിൻ്റെ ഈ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം അടുത്തതായിട്ട് പോകുന്നത് വേൾഡ് ചാമ്പ്യനെതിരെ ആയിരിക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ WWEയിൽ ആകെ ഒരു വേൾഡ് ചാമ്പ്യൻ മാത്രമേ ഉള്ളൂ, അത് റോമൻ റെയ്ൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഡി റോഡ്സ് റോമൻ റെയ്ൻസിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു സെത്ത് ഫ്രീക്കിംഗ് റോളിങ്സ് അവിടേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെത്ത് റോളിങ്സ് വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് സെത്ത് റോളിങ്സും കോഡി റോഡ്സും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ സെത്ത് റോളിങ്സ് റിങ്ങിലേക്ക് എത്തി കോഡി റോഡ്സ് കൈ കൊടുക്കുകയുണ്ടായി. കോഡി റോഡ്സിന് തിരിച്ചൊരു ഹാൻഡ് ഷേക്ക് കൊടുത്തുകൊണ്ട് വെൽക്കം ഹോം എന്ന് പറഞ്ഞുകൊണ്ട് സെത്ത് റോളിങ്സ് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സെത്ത് റോളിങ്സ് ഒരു ഫേസ് ക്യാരക്ടർ ആയി എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് നമുക്കപ്പോൾ കിട്ടിയിരിക്കുന്നത്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് സാഷ ബാങ്ക്സ് ആൻഡ് നവോമി വേഴ്സസ് റിയ റിപ്ലൈ ആൻഡ് ലിവ് മോർഗൻ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ലിവ് മോർഗനെ തോൽപ്പിച്ചുകൊണ്ട് സാഷ ബാങ്ക്സും നവോമിയും തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം റിയ റിപ്ലൈക്ക് ലിവ് മോർഗനോട് എന്തോ ദേഷ്യമുള്ളതുപോലെ ബാക്ക് സ്റ്റേജിലേക്ക് ദേഷ്യം പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയെല്ലാം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് റിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കെവിൻ ഓവൻസ് ആയിരുന്നു. കെവിൻ ഓവൻസ് വന്നുകൊണ്ട് ഒരു പ്രോമോ പറയുകയുണ്ടായി. കെവിൻ ഓവൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ റസൽമേനിയയിൽ വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താൻ സ്ട്രോങ് ഹോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. താൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസ് സ്ട്രോങ് ഹോൾഡ് റസൽമേനിയയിൽ കാഴ്ചവെച്ചു. അതുമാത്രമല്ല, ഞാൻ ആ ഒരു റസൽമേനിയയ്ക്ക് വരുന്നതിന് മുമ്പ് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ വെയ്റ്റ് എടുക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇഞ്ചുറി വെച്ചിട്ടായിരുന്നു ഞാൻ സ്ട്രോങ് ഹോൾഡിനെതിരെ മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നത്. സ്ട്രോങ് ഹോൾഡിനെതിരെ മാച്ച് കളിക്കുമ്പോൾ ഇഞ്ചുറി ആയാലും കുഴപ്പമില്ല എന്നെല്ലാം തന്നെ വെച്ചിട്ടായിരുന്നു ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെല്ലാം തന്നെയായിരുന്നു കെവിൻ ഓവൻസ് അവിടെ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെയായിരുന്നു ഒരു വ്യക്തി റിങ്ങിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇസീക്കിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, അതെ, എലയസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എലയസ് അദ്ദേഹത്തിൻ്റെ പുതിയ ലുക്കിലെല്ലാം തന്നെയായിരുന്നു റിങ്ങിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ റിങ്ങിലെത്തിയപ്പോൾ കെവിൻ ഓവൻസ് ചോദിക്കുകയുണ്ടായി, എലയസ് അല്ലേ ഇത്? എലയസ്, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? എന്താണ് നിനക്ക് പറ്റിയത്? അതുപോലെ തന്നെ എന്തിനാണ് എൻ്റെ ഷോയിൽ കയറി വന്നത് എന്നെല്ലാം തന്നെ കെവിൻ ഓവൻസ് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇസീക്കിയൽ പറഞ്ഞു, ഞാൻ എലയസ് അല്ല, എലയസിൻ്റെ അനിയനായിട്ടുള്ള ഇസീക്കിയൽ എന്ന് പറഞ്ഞിട്ടുള്ള റസലറാണ് എന്നുള്ളത്. അപ്പോൾ കാണികൾ എല്ലാവരും തന്നെ ഇത് എലയാസ് ആണ്, നീ കള്ളം പറയുകയാണ് എന്നെല്ലാം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കെവിൻ ഓവൻസും പറയുകയുണ്ടായി, എലയാസ് ആണ് ഇത്, കള്ളം പറയുകയാണ് നീ എന്നുള്ളത്. അപ്പോൾ എലയാസ് തിരിച്ച് പറയുകയുണ്ടായി, നീയാണ് കള്ളം പറഞ്ഞത്, നീ സ്റ്റോങ് കോൾ സ്റ്റീവ്സിനോട് കള്ളം പറഞ്ഞിട്ടല്ലേ റസൽമേനിയയിലേക്ക് കൊണ്ടുവന്നത് എന്നെല്ലാം തന്നെ പറയുകയുണ്ടായി. അങ്ങനെ അവർ തമ്മിലുള്ള ചെറിയൊരു വാക്കുതർക്കം അവിടെ ഉണ്ടാവുകയും ഏറ്റവും അവസാനം 10 വരെ കെവിൻ ഓവൻസ് എണ്ണുകയും കെവിൻ ഓവൻസ് 10 എണ്ണിയതിനു ശേഷം റിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് ദ മിസ് തമ്മിലുണ്ടായിരുന്ന മാച്ചായിരുന്നു.
ആ ഒരു മാച്ചിൽ പെട്ടെന്ന് തന്നെ സ്കൾ ക്രഷിംഗ് ഫിനാലെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂവ് ചെയ്തുകൊണ്ട് മിസ് തന്നെയായിരുന്നു ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ച് കഴിഞ്ഞ് നിൽക്കുന്ന ഡൊമിനിക് മിസ്റ്റീരിയുടെ അടുത്തേക്ക് പ്രൈം മിസ്റ്റീരി വന്ന് ആശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ആ ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നത് മറ്റാരുമല്ല വീർ മഹാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് മാസങ്ങളായിട്ട് ഡബി റോയിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. 6-7 മാസങ്ങൾക്ക് ശേഷമായിരുന്നു അദ്ദേഹം അങ്ങനെ ഇപ്പോൾ എത്തുകയുണ്ടായി. അങ്ങനെ എത്തിയപ്പോൾ തന്നെ മിസ് പെട്ടെന്ന് റിംഗിൽ നിന്നും ഇറങ്ങി പോവുകയുണ്ടായി. വീർ മഹാൻ വന്നതിന് ശേഷം ഡൊമിനിക് മിസ്റ്റീരിയോയെയും പ്രൈം മിസ്റ്റീരിയോയെയും അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഡൊമിനിക് മിസ്റ്റീരിയോയെ നല്ല രീതിയിൽ തന്നെ ഒരു സബ്മിഷൻ മൂവ് ചെയ്യുകയുണ്ടായി. ഡൊമിനിക് മിസ്റ്റീരിയോ നോക്കൗട്ട് ആവുകയുണ്ടായി. പിന്നീട് റിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബിയങ്ക ബ്ലെയർ ആയിരുന്നു. ബിയങ്ക ബ്ലെയർ വന്നുകൊണ്ട് തനിക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുകയും താനൊരു ഫൈറ്റിംഗ് ചാമ്പ്യൻ ആയിരിക്കും എന്നുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു ബിയങ്ക ബ്ലെയർ അവിടെ നിന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് NXT ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു മാച്ചായിരുന്നു. ഡോൾഫ് സിഗ്ലർ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള ഒരു മാച്ചായിരുന്നു. ഡോൾഫ് സിഗ്ലർ ആയിരുന്നു NXT ചാമ്പ്യനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി മാച്ചായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള പെർഫോമൻസ് രണ്ടുപേരും കാഴ്ചവെക്കുകയുണ്ടായി. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ഡോൾഫ് സിഗ്ലർ ഒരു സിഗ്സാഗ് ചെയ്തുകൊണ്ട് വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ഡോൾഫ് സിഗ്ലറിനെ ആ ഒരു മാച്ചിൽ വിജയിക്കാനായില്ല. ഏറ്റവും അവസാനം സൂപ്പർ കിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ആ ഒരു സൂപ്പർ കിക്ക് മിസ്സായിക്കൊണ്ട് ബ്രോൺ ബ്രേക്കർ അദ്ദേഹത്തിൻ്റെ സ്പിയർ ചെയ്യുകയും അതും കഴിഞ്ഞ ശേഷം ഗോറില്ല പ്രസ് പവർ സ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ബ്രോൺ ബ്രേക്കർ തന്നെയായിരുന്നു. അങ്ങനെ ന്യൂ NXT ചാമ്പ്യനായിട്ട് ബ്രോൺ ബ്രേക്കർ മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് റിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് MVP ആയിരുന്നു. MVP വന്നുകൊണ്ട് ബോബി ലാഷ്ലിയെ ഒഫീഷ്യലി വെൽക്കം ചെയ്യുകയുണ്ടായി. ഓമോസിനെ തോൽപ്പിച്ചുകൊണ്ട് റിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ബോബി ലാഷ്ലിക്ക് സ്വാഗതം എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ബോബി ലാഷ്ലിയെ വെൽക്കം ചെയ്യുകയുണ്ടായി. അങ്ങനെ ബോബി ലാഷ്ലി റിംഗിലേക്ക് വരികയുണ്ടായി. ബോബി ലാഷ്ലി റിംഗിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി ഓമോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ തന്നെ ഓമോസും അവിടേക്ക് വരികയുണ്ടായി. അങ്ങനെ റിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓമോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തനിക്കൊരു റീമാച്ച് വേണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ തന്നെ റീമാച്ച് വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ MVP ആ ഒരു റീമാച്ച് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് ബോബി ലാഷ്ലിയുടെ പുറകിൽ ചെന്നുകൊണ്ട് അടിക്കുകയുണ്ടായി. ബോബി ലാഷ്ലിയെ MVP ചതുക്കുകയുണ്ടായി. എന്നിട്ട് MVP ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിനക്ക് എന്നെ ആവശ്യമില്ലല്ലേ എന്നെല്ലാം തന്നെയായിരുന്നു. അതായത് MVP ഒഴിവാക്കിയതുകൊണ്ട് ഓൾമൈറ്റി ബോബി ലാഷ്ലി ഒറ്റയ്ക്ക് പോയിക്കൊണ്ട് മാച്ചുകൾ കളിക്കുന്നത് തീരെ MVP ഇഷ്ടപ്പെടേണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് MVP ചതിച്ചത് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓമോസും അതേ രീതിയിൽ തന്നെ ബോബി ലാഷ്ലിയെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഓമോസും MVP കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ബോബി ലാഷ്ലിയെ അറ്റാക്ക് ചെയ്തിരുന്ന കാഴ്ചകളെല്ലാം തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് RK ബ്രോ ആൻഡ് ഫിൻ ബാലർ വേഴ്സസ് ദ ഉസോസ് ആൻഡ് ഓസ്റ്റിൻ തിയറി തമ്മിലുണ്ടായിരുന്ന മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ഫിൻ ബാലറെ തോൽപ്പിച്ചുകൊണ്ട് ഓസ്റ്റിൻ തിയറി തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓസ്റ്റിൻ തിയറി ആൻഡ് ഉസോസ് ആ ഒരു മാച്ചിൽ വിജയിക്കുകയുണ്ടായി. പിന്നീട് റിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എഡ്ജ് ആയിരുന്നു. എഡ്ജ് വന്നുകൊണ്ട് റസൽമേനിയയിൽ ഡാമിൻ പ്രീസ്റ്റ് വന്ന് തന്നെ സഹായിക്കും എന്നുള്ളത് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെല്ലാം തന്നെ പറയുകയുണ്ടായി. എന്നിട്ട് ഡാമിൻ പ്രീസ്റ്റിനെ റിംഗിലേക്ക് വിളിക്കുകയുണ്ടായി. ഡാമിൻ പ്രീസ്റ്റിനും എഡ്ജിനും ഒരേ രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതും പറയുകയുണ്ടായി. എഡ്ജും ഡാമിൻ പ്രീസ്റ്റും ഒരേ ദിവസം തന്നെയാണ് ഹീൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ അവർ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റ് പറയുകയുണ്ടായി, റസൽമേനിയയിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് ഒരുപാട് മെന്റർഷിപ്പ് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എഡ്ജ്. ആ ഒരു എഡ്ജിൻ്റെ കൂടെ ചേരാൻ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി എൻ്റെ മുഴുവൻ വിശ്വാസവും എൻ്റെ മുഴുവൻ കൂറും എഡ്ജിൻ്റെ കൂടെ തന്നെയായിരിക്കും എന്നെല്ലാം തന്നെയായിരുന്നു ഡാമിൻ പ്രീസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എഡ്ജ് പറയുകയുണ്ടായി, റസൽമേനിയയിൽ അറ്റാക്ക് ചെയ്തതിനെ തുടർന്ന് എജ് സെൽസ് ചിലപ്പോൾ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാൻ മതി, പക്ഷേ ഇപ്പോഴത്തെ എജ് സെൽസ് അങ്ങനെയൊന്നും തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ തന്നെ എജ് സെൽസിൻ്റെ ഒരു എൻട്രി നമുക്ക് കാണാൻ സാധിച്ചു. എജ് സെൽസ് ഓടി വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്യുകയും ഡാമിൻ പ്രീസ്റ്റിനെ ബാരിക്കേഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഇടുകയും ചെയ്തു. അതും കഴിഞ്ഞ ശേഷം റിംഗിൽ വന്നുകൊണ്ട് എഡ്ജിനെ അറ്റാക്ക് ചെയ്യുകയും എഡ്ജിനെ കോർണർ പോസ്റ്റിലേക്ക് ഈടിപ്പിക്കുകയും ചെയ്തു. അതും കഴിഞ്ഞതിന് ശേഷം ചെയർ എടുത്തുകൊണ്ട് എഡ്ജിനെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഡാമിൻ പ്രീസ്റ്റ് വന്നുകൊണ്ട് എജ് സെൽസിനെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഡാമിൻ പ്രീസ്റ്റും എഡ്ജും ഒരുമിച്ച് നിന്നുകൊണ്ട് എജ് സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. WWE ഒഫീഷ്യൽസ് അപ്പോൾ വന്നിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ എജ് സ്റ്റൈൽസിനെ വീണ്ടും ചെയർ ഉപയോഗിച്ച് ഇവർ അടിച്ച് അറ്റാക്ക് ചെയ്തേനെ. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വേഴ്സസ് ആൽഫ അക്കാഡമി തമ്മിലുണ്ടായിരുന്ന ഒരു ടാക് ടീം മാച്ച് ആയിരുന്നു. ആ ഒരു ടാക് ടീം മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇവർ 4 കൂടി ഒരു ബ്രോൾ നടത്തുന്നത് കാണാൻ സാധിച്ചു. അപ്പോൾ തന്നെ ആദം പിയേഴ്സ് വരികയും ആദം പിയേഴ്സ് ഈ ഒരു മാച്ച് ടെക്സാസ് ടൊർണാഡോ മാച്ചാക്കി മാറ്റുകയും ചെയ്തു. അതായത് 4 ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരിക്കാം എന്നുള്ളതായിരുന്നു കരാറായിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ടേബിൾ എടുത്തുകൊണ്ട് വന്നിട്ട് ചാഡ് ഗേബിളിനെ ടേബിളിൻ്റെ മുകളിൽ കിടത്തിയിട്ട് മോണ്ടസ് ഫോർഡ് ടേൺ ബക്കിളിൻ്റെ മുകളിൽ നിന്നും ഒരു സ്പ്ലാഷ് ചെയ്യുകയും ചാഡ് ഗേബിളിനെ തോൽപ്പിച്ചുകൊണ്ട് മോണ്ടസ് ഫോർഡ് ആൻഡ് ഏഞ്ചലോ ഡോക്കിൻസ് തന്നെയായിരുന്നു ആ ഒരു മാച്ചിൽ വിജയിച്ചത്. പിന്നീട് റിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മെയിൻ ഇവൻറ്റ് പ്രോമോ നടത്താൻ വേണ്ടിയിട്ട് ദ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയിട്ടുള്ള റോമൻ റെയിൻസ് തന്നെയായിരുന്നു. റോമൻ റെയിൻസ് വന്നുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ എന്ത് കേൾക്കാനാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം, അത് പറയുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോൾ ഹേമാൻ്റെ കയ്യിൽ മയക്ക് കൊടുത്തുകൊണ്ട് ബ്ലഡ് ലൈനിനെ കുറിച്ച്
പറയാൻ പറയുകയുണ്ടായി. അപ്പോൾ ബ്ലഡ് ലൈനിലെ ഉസോസിന്റെ നേട്ടത്തെക്കുറിച്ചും റോമൻ റെയിൻസിന്റെ നേട്ടത്തെക്കുറിച്ചും എല്ലാം തന്നെ പറയുകയുണ്ടായി. അതിൽ റോമൻ റെയിൻസ് പറയുകയുണ്ടായി, ഞാനിപ്പോൾ ഗോഡ് മോഡിലാണ്, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ എൻ്റെ ഈ ഒരു ഗോഡ് മോഡ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആർക്കും തന്നെ സാധിക്കില്ല എന്നെല്ലാം തന്നെ. WWE ഉണ്ടായതിൽ വെച്ച് ഏറ്റവും അവസാനത്തെ നീഡിൽ മുവർ താനായിരിക്കും എന്ന് തന്നെയായിരുന്നു റോമൻ റെയിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് അവസാനിക്കാത്ത ഒരു നേട്ടമായിരിക്കും എന്ന് തന്നെ റോമൻ റെയിൻസ് പറയുകയുണ്ടായി. അതും കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള കാണികളോട് എല്ലാവരോടും തന്നെ അക്നോളജ് ചെയ്യാൻ പറഞ്ഞിട്ട് തൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് സ്മാക്ക് ഡൗണിലാണ് താൻ പറയുക, ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് റോമൻ റെയിൻസ് ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയായിരുന്നു. അതോടുകൂടി ഇന്നത്തെ റോ എപ്പിസോഡ് അവസാനിക്കുകയായിരുന്നു. അപ്പോൾ ആരായിരിക്കും റോമൻ റെയിൻസിൻ്റെ എതിരാളി എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ആഴ്ചയിലെ സ്മാക്ക് ഡൗണിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. കഴിഞ്ഞ ആഴ്ചയിലെ റോ എപ്പിസോഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഈ ആഴ്ചയും പറയാനുള്ളത്. ഒരു മിനിറ്റ് പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു കിഡിലൻ റോ എപ്പിസോഡായിട്ട് തന്നെയായിരുന്നു എനിക്ക് ഈ ആഴ്ചയിലെയും റോയെ കുറിച്ച് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആഴ്ചയിലെ റോ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന സെഗ്മെന്റ് എന്താണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.